ും എല്ലാവർക്കും ബെറിയൻ ചെറിയ സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷായ കണ്ണപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ആ റെസിപ്പിയിൽ എന്റേതായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയി ഡിന്നറായി എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം ഇത് എനിക്കൊരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ശ്രീകുട്ടി എന്നാണ് പേര് അവളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അവൾ പറഞ്ഞു അവൾക്ക് നല്ല എരിവുള്ളത് വേണം ഹെൽത്തി ആയത് വേണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ആവണെന്ന് അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും എന്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് തുടങ്ങാം ബസ്മതി റൈസ് തേങ്ങ കാല് സവാള ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകം മല്ലിയില കറിവേപ്പില രണ്ട് സവാള മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം ചിക്കൻ പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് ബസുമതി റൈസ് മൂന്നാല് പ്രാവശ്യം കഴുകി അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാനത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത നിന്ന് പകുതി തേങ്ങയിന്ന് പകുതി സവാള ഒരു കഷ്ണം പിന്നെ കുറച്ച് പെരിഞ്ചീരകോട്ടിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി അത് അങ്ങോട്ട് അരയരുത് എന്നുവെച്ച പേസ്റ്റ് പോലെ നല്ല പേസ്റ്റ് പോലെ സ്മൂത്ത് ആയിട്ട് അരക്കരുത് റവ പോലെ ചെറു ചെറിയ തരി വേണം അങ്ങനെ വേണം നമുക്കത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് അരച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പകുതി ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പകുതിയും കൂടെ ഇതുപോലെ അരച്ചെടുക്കാം അങ്ങനെ ഞാനത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കപ്പ് ബസുമതി റൈസിന് മുക്കാൽ കപ്പ് വെള്ളാണ് വേണ്ടി വന്നത് എന്നാൽ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മുടെ കണ്ണപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാള ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇത്രക്കും സവാള വാടണം ഈ ഒരു പരുവത്തിലെങ്കിലും വാടി വരണം കേട്ടോ അങ്ങനെ ഞാൻ ഇതിലേക്ക് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് ഇട്ടെടുത്തു നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അതിന്റെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമുക്ക് പൊടികളിട്ട് കൊടുക്കാൻ അങ്ങനെ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ പൊടികൾ മസാല പൊടികൾ എടുത്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയിട്ട് നമുക്കത് എണ്ണ വരെ നമുക്കൊന്ന് വഴറ്റാം ഞാനിവിടെ ചിക്കൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലയിലെ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം ചിക്കൻ അങ്ങനെ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയുടെ പച്ചക്കുത്ത് വല്ലതുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി ഇഡ്ലി തട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം കൊടുക്കാം അങ്ങനെ നമ്മുടെ നാലു മുക്കാൽ മുക്കാൽ ഭാഗത്തോളം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിന്റെ മേലെ ഇടാം ഞാനിവിടെ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി അത് ബീഫോ മട്ടനോ ചെമ്മീൻ കൊണ്ട് മസാല ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാനിവിടെ മൂന്ന് ഇഡ്ലി തട്ടിലും ബാറ്ററും മസാലയായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ച് അത് തിളക്കല് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ തട്ട് അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവി വന്നതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കണ്ണപ്പം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കണ്ണപ്പങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയ കണ്ണപ്പം റെഡി ആയിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്